ആരോഗ്യ വകുപ്പിലെ 500-ലധികം ഫയലുകൾ കാണാതായതിൽ എന്തെങ്കിലും പുതുമയുണ്ടോ? ഇല്ല, ഇത് മുമ്പും നടന്ന കാര്യം തന്നെയാണ്. ആരോഗ്യ വകുപ്പിൽ നിന്ന് രഹസ്യ സ്വഭാവമുള്ളവയടക്കം 100 കണക്കിന് ഫയലുകൾ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിരിക്കുന്നു എന്ന വാർത്ത പിണറായി സർക്കാരിന്റെ തനിക്കുണം അടുത്തറിയുന്നവരിൽ യാതൊരു അത്ഭുതവും ഉണ്ടാക്കില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിക്കാനിടയായ പ്രോട്ടോകോൾ ഓഫീസിലെ തീപിടുത്തം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിലെ CCTV ക്യാമറയ്ക്ക് ഇടിമിന്നലേറ്റത് ഇതൊന്നും ആരും മറന്നിട്ടില്ല. തീപിടുത്തം വളരെ ബോധപൂർവം സൃഷ്ടിച്ചതാണ്. അതുപോലെ ഇടിമിന്നൽ ക്യാമറ ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാതിരിക്കാൻ കരുതിക്കൂട്ടി നശിപ്പിച്ചതിനൊരു മറയായി പറഞ്ഞ കള്ളമാണ് എന്ന് ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. ഇങ്ങനെ ചിലതാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിലെ ഫയലുകൾ കാണാതായതിനു പിന്നിലും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അരി ആഹാരം ഭക്ഷിക്കുന്ന ഏതൊരു കുഞ്ഞു കുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ പൊതുസമൂഹം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ്. നമുക്കറിയാം കോവിഡ് കാലത്ത് ടെൻഡർ ഒഴിവാക്കി കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകളും അതോടൊപ്പം മെഡിക്കൽ ഉപകരണങ്ങളുമാണ് ഇവിടെ നമ്മുടെ സർക്കാർ വാങ്ങിക്കൂട്ടിയത്. ഇതിൽ നടന്നത് വൻ അഴിമതിയാണ്. ഇങ്ങനൊരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഫയലുകൾ അപ്രത്യക്ഷമായ വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യാദർശികമല്ല. ഫയലുകൾ കാണാതായതറിഞ്ഞ് തെരച്ചിൽ നടത്തിയിട്ടും ഇതൊന്നും കണ്ടുകിട്ടാതെ വന്നപ്പോൾ ബന്ധപ്പെട്ട സെക്ഷൻ ക്ലർക്കുമാരാണ് ഇതെല്ലാം മേലധികാരികളെ അറിയിച്ചത് അത്രേ. എന്നാൽ പോലീസിൽ പരാതി നൽകി ഏതൊക്കെ ഫയലുകളാണ് കാണാതായത് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്നും എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ജനം ആലോചിക്കുക. കള്ളൻ കപ്പലിൽ തന്നെ. മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലാവുന്നത് ആദ്യമല്ല എന്ന് മനസ്സിലാക്കുക. സെൻട്രൽ പർച്ചേസ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടന്ന ചില മരുന്നിടപാടുകൾ, ഇത് വലിയ അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ കുരുങ്ങിയപ്പോഴാണ് 2007 മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് തന്നെ രൂപമുണ്ടാകുന്നത്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ രൂപവൽക്കരണത്തിന് മുമ്പുള്ള ഫയലുകളാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യമന്ത്രി അക്കാര്യം ആവർത്തിക്കുകയാണ്. ഫയലുകൾ എത്രയാണെന്നോ ഏതൊക്കെയാണെന്നോ അറിയില്ല എന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പോലീസിനെ അറിയിച്ചിരുന്നത്. ഈ ഫയലുകൾ മോഷണം പോയതല്ല എന്നത് വ്യക്തമാണ്. കാരണം മോഷ്ടാവിന് ഇത് എന്തിനാണ്? ആക്രിക്കടയിൽ കൊണ്ടുപോയി വിൽക്കാൻ മാത്രമേ സാധിക്കൂ, അല്ലാതെ മറ്റൊന്നും വിലപിടിപ്പുള്ള സാധനമല്ലിത്. 500-ലധികം ഫയലുകളാണ് കാണാതായിട്ടുള്ളത് എന്നാണ് വിവരം. ഇത്രയധികം ഫയലുകൾ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും അറിവോ സമ്മതമോ ഇല്ലാതെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമോ? ആരോപിക്കപ്പെടുന്ന അഴിമതിയിൽ പങ്കുള്ളവരായിരിക്കണം ഇവരെല്ലാവരും. ഏതൊക്കെ ഫയലുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിട്ടില്ലാത്തത് ബോധപൂർവം തന്നെയാണ്. ഈ അവ്യക്തത അന്വേഷണത്തെ ബുദ്ധിമുട്ടിലാക്കുകയും നിഷ്ഫലമാക്കുകയും ചെയ്യും. നഷ്ടപ്പെട്ട ഫയലുകൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമാക്കാതെ അന്വേഷിക്കാനാവില്ല എന്ന് പോലീസ് പറഞ്ഞതോടെയാണ് ഈ സംഭവം പുറം ലോകത്തേക്ക് എത്തുന്നത് തന്നെ. പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് മുഖ്യമന്ത്രി പിണറായി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് നന്നായിട്ടറിയുന്ന കാര്യമാണ്. പ്രോട്ടോകോൾ ഓഫീസിലെ തീപിടുത്തം, ആ തീപിടുത്തത്തിന് ഒത്താശ ചെയ്ത ചില ഉന്നത ഉദ്യോഗസ്ഥർ, അവർക്ക് പിന്നീട് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് നാം ജനങ്ങളെല്ലാവരും കണ്ടതാണ്. അന്നത്തേതുപോലുള്ള തീപിടുത്തം ആരോഗ്യവകുപ്പിലെ ഫയലുകളുടെ കാര്യത്തിൽ പുനഃസൃഷ്ടിക്കാതിരുന്നതും ബോധപൂർവമാണ്. കാരണം ജനങ്ങൾക്ക് പെട്ടെന്ന് സംശയമുണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. എന്തെങ്കിലും ഒരു രീതിയിൽ ഇതെല്ലാം കണ്ടുപിടിച്ചേക്കാം എന്നതിനാൽ ഫയലുകൾ മാറ്റുകയല്ല ചെയ്തിരിക്കുന്നത്, അത് നശിപ്പിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത. എങ്ങനെ അന്വേഷിച്ചാലും കണ്ടുപിടിക്കരുത്, ഇത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഗൂഢലക്ഷ്യം. 2007 മുമ്പുള്ള ഫയലുകളാണെങ്കിൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഫയലുകൾ എന്ന നിലയിൽ അവ റെക്കോർഡ് റൂമിലാണ് സൂക്ഷിക്കേണ്ടിയിരുന്നത്. നഷ്ടമായത് റെക്കോർഡ് റൂമിൽ നിന്നല്ല, മരുന്നു വാങ്ങലും ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഫയലുകൾ എന്ന നിലയിലാണ് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. ഇത് അലമാരയിൽ നിന്നും ഷെൽഫിൽ നിന്നും ഫയലുകൾ കാണാനില്ല എന്നാണ് ജീവനക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ അന്വേഷണം നടക്കുന്നതിനിടെ പ്രോട്ടോകോൾ ഓഫീസിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ തീപിടുത്തം ഉണ്ടായതിനെതിരെ ജനരോഷം ഉയർന്നിരുന്നു. അപ്പോഴെല്ലാം ഫയലുകളെല്ലാം ഈ ഫയൽ സംവിധാനത്തിലേക്ക് മാറ്റും എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഈ ഫയലിംഗ് അന്ന് കൃത്യമായി നടന്നിരുന്നു എങ്കിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ ഫയലുകൾ കാണാതെ പോയ സാഹചര്യം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ജനങ്ങളെ കബളിപ്പിക്കാൻ സർക്കാർ കള്ളം പറയുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനങ്ങൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഭയചകിതരായി കഴിഞ്ഞുകൂടിയ ആ അവസരം അത് മാക്സിമം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ അഴിമതി നടത്താം എന്ന് തന്നെയായിരുന്നു ഈ സർക്കാർ അല്ലെങ്കിൽ ഈ സർക്കാരിനെ നയിക്കുന്നവർ ചിന്തിച്ചത്.
ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ ആരോഗ്യ വിവരം വിദേശ ഏജൻസിയായ സ്പ്രിംഗ്ലറിന് ചോർത്തി നൽകാൻ ധാരണയിൽ എത്തിയത് അതിൽ ഒന്ന് മാത്രമാണ്. ഇത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ വെളിപ്പെടുകയും വിവാദം കൊടുമ്പിരിക്കൊള്ളുകയും ചെയ്തപ്പോഴാണ് ഇതിൽ നിന്നും പിന്മാറാൻ സർക്കാർ നിർബന്ധിതരായതും. ഇതെല്ലാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടവയാണ്. അത് തന്നെയാണ് ഇപ്പോൾ കാണാതിരിക്കുന്ന ഫയലുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള 1600 കോടിയുടെ അഴിമതി. എന്തായാലും അഴിമതി ഒരു ജീവവായുവായി കരുതുന്ന സർക്കാരാണ് 6 വർഷത്തോളമായി കേരള സംസ്ഥാനം ഭരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കർമാസ്.